ഇവിടെ പി എം എൽ എ ആക്ട് പ്രകാരം ഒരു കോടതിയുടെ മുമ്പാകെ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള സ്വപ്ന സുരേഷ് അവർ കസ്റ്റംസിനും കേന്ദ്ര ഏജൻസികൾക്കും നൽകിയ മൊഴിയിൽ കൃത്യമായ നടപടി എടുക്കുന്നില്ല എന്നാരോപിച്ച് ആ കോടതിയുടെ സമ്മതപ്രകാരം ഒരു 164(5) സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാൽ സാർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ എറണാകുളത്ത് ആ കേസ് അവർ ആ 164(5) സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാൽ അതൊരു ഓത്താണ് ബഹുമാനായ അംഗം പ്രസംഗത്തിന് പോയിന്റ് ഓഫ് ഓർഡർ പ്രസംഗത്തിന് ശേഷം അല്ല ഇതുമായി ബന്ധപ്പെട്ട ബഹുമാനായ ഞാൻ പറയട്ടെ സമയം അംഗത്തിന്റെ അനുമതി ഒന്നും വേണ്ട അങ്ങയുടെ സമയം നഷ്ടപ്പെടില്ല ഇവിടെ ക്രമപ്രശ്നം ഉന്നയിക്കാൻ അവകാശമില്ലേ സഭയ്ക്കകത്ത് അതായത് പുതിയ രീതിയാ ഇവിടെ ബഹുമാനായ അംഗം ഇപ്പൊ ഉദ്ധരിച്ചത് സി ആർ പി സി 164(5) പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം നൽകിയ നോട്ടീസിനകത്ത് 164(5) കാണുന്നത് ചട്ടം 295 സഭയിൽ പരാമർശിക്കുന്ന ഒരു രേഖയെ സംബന്ധിച്ചാണെങ്കിൽ അത് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കേണ്ടതാണ് 164(5) പ്രകാരമാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ രാജ്യത്തെ നിയമപ്രകാരം അതൊരു രഹസ്യമൊഴിയാണ് ആ രഹസ്യമൊഴി കോടതിയുടെ മുൻപിൽ കൊടുത്തിരിക്കുന്നു ആ മൊഴി ഞാനൊന്ന് പറഞ്ഞ് തീരട്ടെ അസ്വസ്ഥമാകാതിരിക്കുക കോടതിയിൽ നൽകിയിട്ടുള്ള മൊഴി കസ്റ്റംസ് ആവശ്യപ്പെട്ട് കൊടുത്തിട്ടില്ല കോടതിയിൽ നൽകിയ മൊഴി മറ്റ് ഏജൻസികൾക്ക് നൽകാൻ കഴിയില്ല എന്ന നിയമപ്രകാരമുള്ള സമീപനം കോടതി സ്വീകരിച്ചിരിക്കുന്നു ആ മൊഴി ഇവിടെ കോട്ട് ചെയ്യുന്നു ആ മൊഴി ഇപ്പോൾ അടുക്കളയിൽ വേവിച്ചെടുത്തപ്പോൾ അവരുടെ കയ്യിൽ നേരത്തെ ഈ പറയുന്ന ആൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരി അതുകൂടി വച്ചിട്ടുള്ള കൂടാരൻ്റെ ഭാഗമാണെങ്കിൽ ശരി അല്ലെങ്കിൽ എങ്ങനെയൊരു മൊഴി പരാമർശിക്കുന്ന സന്ദർഭത്തിൽ അത് വളരെ തെറ്റായ കീഴ്വഴക്കമാണ് ചട്ടങ്ങൾ ലംഘനമാണ് ആ മൊഴി അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ എല്ലാം വേവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇവരുകൂടി ഉണ്ട് ഇവരാണ് വേവിക്കുന്നതിന് നേതൃത്വം എടുക്കുന്നത് എന്ന് മനസ്സിലാക്കണം.